ഒരു സഹാബി തൻ്റെ കീഴിലുള്ള ഒരു അടിമ സ്ത്രീ അതാണിപ്പോൾ കൊണ്ട് ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം ഇതിൻ്റെ ഇത്തരത്തിലുള്ള ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ ഇതിൻ്റെ വരും വരായികൾ എന്താണെന്നോ എന്നൊന്നും ചിന്തിക്കാതെ എവിടെയെങ്കിലും ആരെങ്കിലും കൊന്നു എന്ന് കേൾക്കുമ്പോഴേക്കും അതൊക്കെ നമുക്കും വാളെടുക്കാനും ഉള്ള തെളിവാണ് എന്ന രീതിയിൽ പ്രതികരിക്കുകയും ശരിയല്ല ഒരു മനുഷ്യൻ സഹാബിയായ മനുഷ്യൻ അളന്ധനാണ് അയാളുടെ കീഴിൽ അടിമ സ്ത്രീ ഉണ്ടായിരുന്നു അടിമസ്ത്രീയാക്കി രണ്ട് കുട്ടികളുടെ ഉമ്മൽ വലത് ആ സ്ത്രീ മുസ്ലിമായിരുന്നില്ല അല്ലാത്ത ഒരു അഹിൽ കിതാബിൽപ്പെട്ട സ്ത്രീ ആയിരുന്നത് അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ ഒരു പതിവായിരുന്നു സ്ഥിരമായി നമിസർ അലൈഹി അലൈവിസ്വലമെ അധിക്ഷേപിക്കുകയും അപഹസിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഒരു പതിവായിരുന്നു ഈ മുസ്ലിമായ മനുഷ്യൻ സഹാബി ആ പെണ്ണിനെ പലതവണ ഉപദേശിച്ചതാണ് പലതവണ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പറഞ്ഞതാണ് പല താക്കീതുകളും കൊടുത്തതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കണം അയാളുടെ അടിമയാണ് അയാൾ ആ പെണ്ണിൻ്റെ പൂർണ്ണമായും ഉത്തരവാദിത്വം ഈ മനുഷ്യനാണ് അയാൾക്ക് പൂർണ്ണമായ വിലായത്ത് അവിടെയുണ്ട് ആ പൂർണ്ണമായ വിലായത്തുള്ള ഒരു അടിമ സ്ത്രീ ഒരു തെറ്റ് ചെയ്യുന്നു ഈ തെറ്റ് എന്നത് ഇസ്ലാമിക ശരീരത്തിൻ്റെ നിയമപ്രകാരം പിന്നെ ഒരു ക്രിമിനൽ കുറ്റമാണ് പ്രവാചകനെയും അള്ളാഹുവിനെയും കാരണം ഇസ്ലാമിക രാജ്യത്തെ ഭരണഘടന എന്നത് ഇസ് അല്ലാഹുവിൻ്റെയും പ്രവാചകൻ്റെയും നിയമങ്ങളാണ് ആ ഭരണഘടന ഈ അള്ളാഹുവിൻ്റെ ഭരണഘടനയാണ് ആ ഭരണഘടനയെ അള്ളാഹുവിനെയും പ്രവാചകനു അധിക്കരിക്കുക അല്ലെങ്കിൽ അപഹസിക്കുക എന്നുള്ളത് അവിടെ ഒരു കുറ്റമാണ് ഇസ്ലാമിയ രാജ്യത്ത് ആ കുറ്റം ചെയ്തൊരു പെണ്ണ് അത് സഹിക്ക വയ്യാതെ അയാളുടെ വികാരത്തള്ളിച്ചയിൽ അയാൾ ആ പെണ്ണിന് കൊന്നു വധിച്ചു കളഞ്ഞു വധിച്ചു കളഞ്ഞു രാത്രിയിലാണ് സംഭവം വധിച്ചു കളഞ്ഞു പിറ്റേ ദിവസം സഹാബത്ത് ഒരു പെണ്ണ് അതും ഒരു അഹുൽ കിതാബിൽപ്പെട്ട പെണ്ണ് വധിക്കപ്പെട്ട് കിടക്കുന്നു കാണുന്നു വീട്ടിൽ ഈ ഇയാൾ നബീസുടെ സദസ്സിലുണ്ട് നബീസ്വല്ലാൻ പറഞ്ഞു അങ്ങ് അവരെ കൊന്ന ആൾ എണീറ്റ് വരണം അപ്പം നമ്മൾ ആലോചിച്ച് നോക്കണം പ്രവാചകൻ അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെ ഒരു വികാരത്തള്ളീച്ചയിൽ അവർ അവർ കൊന്നുകളഞ്ഞു പക്ഷെ ഹദീസിൽ കാണാം ആ മനുഷ്യൻ പ്രവാചകൻ്റെ അടുക്കലേക്ക് പേടിച്ചു വിറച്ചു എന്തുകൊണ്ടാണ് പേടിച്ചു വരക്കേണ്ട ആവശ്യം ഈ ആളുകളുടെ ഒരു തിയറി നിയമപ്രകാരമാണെങ്കിൽ അയാളാവേശത്തോടുകൂടി ഈമാനോടുകൂടി അല്ലെങ്കിൽ വളരെ ഒരു ഹാപ്പി ആയിക്കൊണ്ടും അതുപോലെ തന്നെ ഒരു ആത്മാഭിമാനം ആത് ഒരു ദൂരത്തോടെയാണ് പ്രവാചകന്റെ അടുക്കിലേക്ക് വരേണ്ടത് പക്ഷേ പ്രവാചകൻ ഇടയ്ക്കിലേക്ക് എത്തസെൽസെൽ എന്നാൽ കിടുകിട വിറച്ചുകൊണ്ടാണ് പേടിച്ചുകൊണ്ടാണ് പ്രവാചകന്റെ ഇടുക്കിലേക്കയാള് വരുന്നത് അയാൾ സംഭവം നബീസ് അല്ലാസ്വം അന്വേഷിച്ചു പ്രവാചകൻ അവിടുത്തെ കാദിയാണ് ജഡ്ജിയാണ് ഒരു വിഷയം വന്നാൽ അതിൽ വിധിക്കാനുള്ള ഇസ്ലാമിക ശരീരത്തിൻ്റെ ശ ശാരിയാണ് പ്രവാചകൻ നബിസല്ലാസ്സലമെ ചോദിച്ചു എന്താണ് സംഭവം അപ്പോൾ അയാൾ പറഞ്ഞു പ്രവാചകന് നിരന്തരമായി നിങ്ങൾ അധിക്ഷേപിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നബ്സ്വലു അലൈഹി സ്വലം ഒരു കാര്യം ചെയ്തു അയാളിൽ നിന്ന് പ്രതിക്രിയ ഒഴിവാക്കി കാരണം അസലിയായിക്കൊണ്ട് തന്നെ അയാൾ പിന്നെ കൊല്ലപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു വലിയ പാതകം ചെയ്ത വ്യക്തിയായതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഇയാളിന്ന് പ്രതിക്രിയ ഒഴിവാക്കിയതാണ് ഹദീസിലുള്ളത് ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇസ്ലാമിക രാജ്യമുള്ളിടത്താണ് അതും പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇയാൾ വധിച്ചിരിക്കുന്നത് തൻ്റെ കീഴിലുള്ള തനിക്ക് പൂർണ്ണമായി കൊണ്ടും വിലായത്തുള്ള ഒരു സ്ത്രീയാണ് ഇനി എന്തിനാണത് ഒഴിവാക്കിയെന്ന് ചോദിച്ചാൽ ഒരാളെ വധിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേരിൽ ആ വധിക്കപ്പെട്ടവൻ്റെ കുടുംബത്തിന് ഒരുപാട് അവകാശങ്ങളുണ്ടാവും അപ്പോൾ ആ അവകാശങ്ങൾ ഇനി തൽക്കാൻ ലഭിക്കുകയില്ല എന്നൊരു എന്നൊരു കാര്യം ഈ ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞു ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഇസ്ലാമികമല്ലാത്ത രാജ്യത്ത് ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അയാൾക്കെതിരെ വാളെടുക്കാൻ ഒരിക്കലും ഈ സംഭവങ്ങൾ തെളിവല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം